രാജ്യത്ത് സ്വർണ്ണാഭരണങ്ങൾക്ക് BIS ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കുന്ന നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. 14, 18, 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളാണ് വ്യാപാരികൾ ഹോൾമാർക്ക് ചെയ്യേണ്ടത്. ഇതിനായി ഒരു വർഷത്തെ സാവകാശം നൽകും. ഫലത്തിൽ 2021 ജനുവരി 15 മുതൽ ഹോൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ വിൽക്കാനാകൂ. പഴയ സ്വർണം വിൽക്കാനാകാത്ത സ്ഥിതി വന്നതോടെ ഉപഭോക്താക്കളും ബുദ്ധിമുട്ടിലാകും. ഇനി എന്താണ് ഈ ഹോൾമാർക്ക് എന്ന് നമുക്ക് നോക്കാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അംഗീകാരമുള്ള അസൈയിങ് ആൻഡ് ഹോൾമാർക്കിംഗ് സെൻ്ററുകൾ നൽകുന്ന പരിശുദ്ധിയുടെ സർട്ടിഫിക്കേഷൻ ആണ് BIS ഹോൾമാർക്ക്. 5 സീലുകൾ ചേർന്നതാണ് BIS ഹോൾമാർക്ക് അടയാളം. ആ 5 സീലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളിൽ ഈ അടയാളങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുക. 1. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ ചുരുക്കെഴുത്തായ BIS എന്ന ലോഗോ. 2. സ്വർണത്തിൻ്റെ പരിശുദ്ധി കാണിക്കുന്ന അടയാളം, അതായത് 22 കാരറ്റ് ആണെങ്കിൽ 916 എന്നും നവരത്ന ആഭരണങ്ങൾക്ക് സെറ്റ് ചെയ്യുന്ന 21 കാരറ്റ് സ്വർണമാണെങ്കിൽ 875 എന്നും 18 കാരറ്റ് ആണെങ്കിൽ 750 എന്നും ഉണ്ടാകും. 3. ഗവൺമെൻറ് അംഗീകരിച്ച അതത് ജില്ലയിലെ ഹോൾമാർക്കിംഗ് സെൻ്ററിൻ്റെ ചിഹ്നം. 4. ആഭരണമെടുത്ത ജ്വല്ലറിയുടെ ലോഗോ അല്ലെങ്കിൽ ചുരുക്കെഴുത്ത്. 5. ഹോൾമാർക്ക് ചെയ്ത വർഷത്തെ കാണിക്കുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്, അതായത് 2000-ലാണ് ഹോൾമാർക്കിംഗ് ചെയ്തു തുടങ്ങിയത്. 2000-നെ A എന്ന ലെറ്റർ കൊണ്ടാണ് പ്രതിനിധീകരിക്കുക. 2001-ന് B, 2002-ന് C എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കും. ഹോൾമാർക്ക് ഇല്ലാത്ത സ്വർണ്ണാഭരണങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റി വാങ്ങിക്കുക. അല്ലാത്ത പക്ഷം 2021 ആവുമ്പോൾ നിങ്ങൾക്കത് വിൽക്കാൻ സാധിക്കുകയില്ല. ഇത്തരത്തിലുള്ള വളരെ ഉപകാരപ്രദമായ വാർത്തകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ